കഴിഞ്ഞ ദിവസം സർക്കാരിനെ പിടിച്ചുകുലുക്കുന്ന ആരോപണവുമായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഒരു നേഴ്സ് രംഗത്തെത്തിയിരുന്നു. നേഴ്സിന് സർക്കാർ സസ്പെൻഷൻ കൊടുത്ത് തടി തപ്പിയിരുന്നു. കോവിഡ് രോഗികൾ തങ്ങളുടെ കൈപ്പിഴ മൂലം മരിച്ചു എന്നതായിരുന്നു നേഴ്സിന്റെ വെളിപ്പെടുത്തൽ. എന്നാൽ ഇപ്പോൾ കോവിഡ് ബാധിതനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ഹാരിസ് ഓക്സിജൻ കിട്ടാതെ മരിച്ച സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ നജുമയും രംഗത്തെത്തിയിരിക്കുകയാണ്. മുഖത്ത് മാസ്ക് ഉണ്ടെങ്കിലും വെന്റിലേറ്റർ ഘടിപ്പിച്ചിരുന്നില്ലെന്നും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറാണ് ഇതേക്കുറിച്ച് തന്നോട് പറഞ്ഞതെന്നും അവർ പറയുന്നു. മുതിർന്ന ഡോക്ടർമാരെ അറിയിച്ചു, അത് പ്രശ്നമാക്കരുതെന്നും പറഞ്ഞു. തനിക്കും സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഡോക്ടർ നജ്മ പറയുന്നു. വിവരം പുറത്തു പറഞ്ഞ നേഴ്സ് ഓഫീസർ ജലജാദേവിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചത് ശരിയല്ലെന്നും നജ്മ പറയുന്നു. വീഴ്ച അറിഞ്ഞിട്ടും റിപ്പോർട്ട് ചെയ്യാത്തതിൽ ഡോക്ടർമാരും കുറ്റക്കാരാണെന്നും തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും നജ്മ പറയുന്നു. ഇത് പറഞ്ഞതിന് തനിക്കെതിരെയും നടപടി വന്നേക്കാമെന്നും നജ്മ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസമാണ് ജലജാദേവിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നത്. ശബ്ദ സന്ദേശം പുറത്തു വന്നതിനു പിന്നാലെ ആരോഗ്യവകുപ്പിന് വലിയ രീതിയിലുള്ള അവമതിപ്പാണ് നേരിടേണ്ടി വന്നത്. ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിൽ പ്രതിപക്ഷമടക്കം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതേസമയം ജലജാദേവിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ച് ആരോഗ്യവകുപ്പ് സംഭവത്തിൽ നിന്നും കൈകഴുകാനുള്ള പദ്ധതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും പ്രതിപക്ഷം പറയുന്നു.